പ്രിയ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സഭയുടെ ചൂട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഈ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് യൂറോപ്പിലെ സഭയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് എത്രമാത്രം ഭീകരമായ അവസ്ഥയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുക. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്തിനുള്ളിൽ ഒരു 10-15 വർഷത്തിനുള്ളിൽ നമുക്കെല്ലാം അറിയാം, ഇന്റർനെറ്റ് ഇന്ന് എല്ലാവരുടെയും വിരൽത്തുമ്പിലാണ്. ഏതൊരു സാധാരണക്കാരൻ്റെയും ഏതൊരു ദരിദ്രനായ മനുഷ്യൻ്റെയും കയ്യിൽ ഒരു ഇന്റർനെറ്റും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ സോഫ്റ്റ്വെയറുകളും ഉണ്ടെന്ന് നമുക്കറിയാം. ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, വാട്സപ്പ്, ഇന്ന് ഏറ്റവും ആധുനികമായി വന്നിരിക്കുന്ന വോയിസ് ചാറ്റ് റൂമുകളായ ക്ലബ് ഹൗസ് പോലെയുള്ള പ്രോഗ്രാമുകൾ. നമുക്കറിയാം, പണ്ട് 1000 പേരുടെ ഒരു പൊതുയോഗം, ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേ മീറ്റിംഗ് ഇന്ന് ഒരു ക്ലബ് ഹൗസ് റൂമിലൂടെ 10,000-ക്കണക്കിന് ആളുകളോട് ഒരു സ്പീക്കേഴ്സ് പാനലിലിരുന്ന് സംവദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെല്ലാം വെളിച്ചത്തിൽ പണ്ട് കാലത്ത് നമ്മുടെ വിശ്വാസ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളല്ല നമ്മളിവിടെ നേരിടുന്നത്. അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വിശ്വാസ രഹസ്യങ്ങൾക്കെതിരെ, അടിസ്ഥാന വിശ്വാസത്തിൻ്റെ വിശ്വാസ വസ്തുതകൾക്കെതിരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. യേശുക്രിസ്തു ദൈവപുത്രനാണോ, ദൈവത്തിന് പുത്രനുണ്ടാകുമോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എങ്ങനെയാണ് ഏകമാകുന്നത് തുടങ്ങി ഹോളി ട്രിനിറ്റിക്കെതിരെ, ദൈവപുത്ര സ്ഥാനത്തിനെതിരെ എന്നു വേണ്ട പരിശുദ്ധ കന്യാമറിയത്തിന് എല്ലാം അതിശക്തമായ ആക്രമണമാണ് നിരീശ്വരവാദികളിൽ നിന്നും, യുക്തിവാദികളിൽ നിന്നും, മുസ്ലിം ദാവാ പ്രവർത്തകരിൽ നിന്നും, മറ്റ് മതസ്ഥരിൽ നിന്നുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം വളരെ വ്യക്തമായ ബോധ്യം ഒരു വിശ്വാസിക്കില്ലെങ്കിൽ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയെ ഫോളോ ചെയ്യുന്ന സാധാരണക്കാരായ വിശ്വാസ സമൂഹം, പ്രത്യേകിച്ച് ആധുനിക സംസ്കാരത്തിൻ്റെ ലോകം ഒരു വിരൽ തുമ്പിൽ കൊണ്ടു നടക്കുന്ന ഒരു ഇന്റലക്ച്വൽ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവജനങ്ങൾ വീണുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ വിഷയങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾക്ക് തങ്ങളുടെ ഭൗതികമായ ഉത്തരങ്ങൾ നൽകാൻ അല്ലെങ്കിൽ അറിവ് ഇല്ലാത്ത വിശ്വാസ സമൂഹത്തിലെ യുവജനങ്ങൾ അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ സംശയങ്ങൾ നിഴലിക്കുകയും സഭയിൽ നിന്ന് അകന്നു പോകുവാനും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനും ഇടയാകും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അതിനായിട്ട് പ്രിയമുള്ളവരെ, ഞാൻ നമ്മളുടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ വിശ്വാസ സമൂഹത്തെ മൂന്നായി ഒന്ന് തിരിക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണലായ ഒബ്സർവേഷനാണ്. പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ ഇത് കുറേയൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്കും ബോധ്യം വരും എന്ന ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അതിലൊന്നാമത്തെ കാറ്റഗറി നാമമാത്ര ക്രിസ്ത്യാനികൾ എന്നാണ്. നാമമാത്ര ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീണതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളായ ആളുകൾ. അവർക്ക് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിലൊന്നും ശരിയായ വിശ്വാസമൊന്നുമില്ല. എന്നാൽ അവർ വല്ലപ്പോഴുമൊക്കെ പള്ളിയിലൊക്കെ പോകും. പള്ളിയിൽ പോയാലും കൊടിമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കും. ഇനി പള്ളിക്കകത്ത് കയറിയാലും എങ്ങനെയെങ്കിലുമൊക്കെ സമയം തീർത്ത് അച്ഛൻ്റെ ആശീർവാദത്തിന് മുമ്പോ അല്ലെങ്കിൽ വിസ്തുർവാന കൊടുത്ത പാടെയൊക്കെ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന ആളുകൾ. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് കാണിക്കുന്നു. അവരുടെ ഒരേ ഒരു ഉദ്ദേശം, അവർക്ക് ലെവലേശം ക്രിസ്തു മതത്തിൽ വലിയ വിശ്വാസമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ ഒരു ഈശ്വര വിശ്വാസമുണ്ട്. അവർ ജനിച്ചു വീണതായതുകൊണ്ട് ക്രിസ്തു മതത്തിലെ ദൈവത്തെ ഈശ്വര എന്ന് വിളിക്കുന്നു. അവർ ഹിന്ദു ആയിരുന്നെങ്കിൽ ഹിന്ദു മതത്തിലെ ദൈവത്തെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇത്തരം ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ ക്രിസ്തു എന്നോ അല്ലെങ്കിൽ ഈ ക്രിസ്തു മതത്തിലെ ദൈവമെന്നോ ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവർക്ക് എന്താണ് ക്രിസ്തു മതമെന്നൊന്നും വ്യക്തമായ ധാരണയൊന്നുമില്ല. പല സാമൂഹിക താല്പര്യങ്ങളുടെയും പേരിൽ, ജാതീയമായ താല്പര്യങ്ങളുടെയും പേരിൽ അവർ ക്രിസ്ത്യാനികളായി നിലനിൽക്കുന്ന ആളുകളാണ്. ഇത്തരമുള്ള ആളുകളെയാണ് നമ്മൾ നാമമാത്ര ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഇനി പിന്നെയുള്ള മറ്റൊരു കൂട്ടരാണ് ആചാരപരമായ ക്രിസ്ത്യാനികൾ.
ക്രിസ്തുമതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുമതത്തിന്റെ എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ സീറോ മലബാർ ചർച്ചിന്റെ ഭാഗമാണെങ്കിൽ ആ ചർച്ചിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നവർ, എല്ലാ ഞായറാഴ്ചയും കൃത്യമായി പള്ളിയിൽ പോകും, സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, സാഹചര്യങ്ങളിലെല്ലാം ദിവ്യകാരൻ ആരാധനയിലും മറ്റ് സഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ക്രിസ്ത്യാനികൾ, അവർ പള്ളിയിലെ കൈക്കാരന്മാരായിരിക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇത്തരം ആളുകളെയാണ് നമ്മൾ ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ആചാര ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. മറ്റേ ആദ്യത്തെ കൂട്ടർ ശരിക്കും ആചരിക്കുന്ന പോലുമില്ല, ഒരു പ്രഹസനം മാത്രമാണ്. എന്നാൽ ഇത്തരം ആളുകൾ നല്ല രീതിയിൽ സഭാപരമായ ഒരു ജീവിതം, കൗദാശിക ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് ഉള്ളൊരു പ്രത്യേകത, ഇവരുടെ ജീവിതം പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നോക്കുമ്പോൾ വലിയ തെറ്റൊന്നുമില്ല, വളരെ മാന്യമായി സമൂഹം ജീവിക്കുന്നതോ അല്ല ജീവിക്കുന്നവരായിരിക്കും. ഇവർ ചിലപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിൽ വചന ശുശ്രൂഷ നടത്തുന്നവരായിരിക്കാം, സൺഡേ സ്കൂളിൽ നല്ലപോലെ സൺഡേ സ്കൂൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചിലപ്പോൾ ഹെഡ്മാഷ് പോലും ആയിരിക്കാം, ഒരുവിധം മാന്യമായി ജീവിക്കുന്ന സമൂഹത്തിൽ നല്ലവരെന്ന് പറയുന്ന ആളുകളായിരിക്കും. ഇവരെയാണ് ആചാര ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ വിളിക്കുന്നത്. പക്ഷെ ഇവർക്കുള്ളൊരു കുഴപ്പം, ഇവർക്ക് ക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് ഇല്ലാത്തവരായിരിക്കും. ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ, റിയൽ ക്രിസ്ത്യാനികൾ എന്ന ആളുകളെയാണ് ഞാൻ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അവരുടെ പ്രത്യേകത, അവർ യഥാർത്ഥമായ കൗദാശിക ജീവിതം നയിക്കുമ്പോൾ അവരിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം അവർ കാണിക്കും. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം തങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്നവരെയാണ് യഥാർത്ഥ റിയൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ, അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും സാധിക്കുന്ന സമയങ്ങളിലെല്ലാം പോയി സൺഡേ സ്കൂളിലും ഒക്കെ പഠിപ്പിക്കുകയും ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന നല്ല ഡീസൻ്റ് ആയ ഒരു മനുഷ്യൻ, ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല, സമൂഹം നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ തൊട്ട അയലോക്കത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന നാല് പെമ്മക്കളുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ പെൺകുട്ടികളെ സ്കൂള് തുറക്കുന്ന സമയത്ത് യൂണിഫോമൊക്കെ വാങ്ങി സ്കൂളിൽ അയക്കാനായിട്ട് വളരെ കഷ്ടപ്പെടുകയും വളരെ ത്യാഗമൊക്കെ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഈ സഹോദരൻ ഇതൊന്നും കാണുന്നില്ല, അല്ല മൈൻഡ് ചെയ്യുന്നില്ല, അറിഞ്ഞതായി ഭാവിക്കുന്നേയില്ല. തൻ്റെ നല്ല ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സഹോദരൻ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് ഉള്ളവനാണോ? പ്രിയമുള്ളവരെ, എന്താണ് സമരിയക്കാരൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നത്? യഹൂദർക്ക് അശുദ്ധനാണ് അല്ലെങ്കിൽ ഒരു കള്ളന്മാരുടെ അടിയേറ്റ് വീണുപോയ ഒരു മനുഷ്യനെ തങ്ങളെ വിജാതീയരെന്നും അശുദ്ധരെന്നും കരുതുന്ന, തങ്ങളുടെ ശത്രുക്കളായി കാണുന്ന ഒരു അടിയേറ്റ് വീണ് കിടക്കുന്ന മനുഷ്യനെ, ഒരു പരിചയമില്ലാത്ത വഴിയെ പോയ ഒരു സമരിയാക്കാരൻ പരിചരിക്കുകയും അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവനോടുള്ള കരുതൽ, നിങ്ങൾക്ക് ഞാൻ പണം തന്നിരിക്കുന്നു, ഈ പണം നിങ്ങൾക്ക് തികയുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായവും നിങ്ങൾ ചെയ്തു കൊടുക്കണം, തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കിത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ കരുതുന്ന സ്നേഹം കാണിച്ച ഒരു ക്രിസ്തുവിൻ്റെ സ്പിരിറ്റുള്ള മനുഷ്യൻ. ഈ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റാണ് സ്വന്തം അയലോകത്തുള്ള സഹോദരങ്ങളോട്, സ്വന്തം അയലോകത്തുള്ള തങ്ങളുടെ അയൽക്കാരനോട് അവൻ്റെ ആത്മീയവും ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും സാധിക്കുന്നതിൻ്റെ അത്രയും കരുതൽ കാണിക്കുന്ന ക്രിസ്ത്യാനി. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്പിരിറ്റുള്ള വ്യക്തി. നമുക്കറിയാം, കായൻ ആബേലിനെ കൊന്നതിന് ശേഷം ദൈവം വന്ന് കായനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന കായൻ്റെ മറുപടി വലിയ പാപമായി തീർന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാതെ, ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ തടഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പങ്കെടുക്കുന്ന കൂദാശകളിലൂടെ വലിയ സന്തോഷത്തോടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനങ്ങൾക്ക് അളവുകൾ ഇട്ടുകൊണ്ട്, തടകളിട്ടുകൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളോടൊരു പാവപ്പെട്ട സഹോദരന് വേണ്ടി ഒരല്പം സമയം ചെലവഴിക്കാൻ പറയുമ്പോൾ നമ്മൾ ഒഴിവൊഴുകൾ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തെ തടയുന്ന നമ്മൾ, നമുക്കിഷ്ടമുള്ള വഴിയിലൂടെ മാത്രം പരിശുദ്ധാത്മാ അനുഭവത്തെ നയിക്കുന്ന നമ്മൾ, യഥാർത്ഥത്തിൽ ആചാരപരമായി ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരാണ്. യഥാർത്ഥ കൗദാശിക ജീവിതം നയിക്കുന്ന ഓരോ കത്തോലിക്കിൻ്റെ ഉള്ളിലേക്കും പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ, ക്രിസ്തുവിൽ നിറഞ്ഞതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ഉള്ളിലേക്ക് വരികയും
നമ്മളെ ക്രിസ്തുവിൻ്റെ ചൈതന്യമുള്ളവരായി ഈ ലോകത്തിനു വേണ്ടി നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി ബലിയായി തീരുന്ന ഒരു വ്യക്തിത്വമായി മാറ്റും. അത് മാറ്റപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ വെറും ആചാരപരമായി ക്രിസ്ത്യാനികളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനിയാണ് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക്, പ്രിയമുള്ളവരെ, യൂറോപ്പിലെ സഭയെക്കുറിച്ച് പറയുക. ഞാൻ 10 വർഷത്തിന് മുകളിൽ വർഷങ്ങളായിട്ട്, ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിലാണ് 10-20 വർഷത്തിനോടടുത്ത് ഞാൻ യൂറോപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലേകദേശം 10 വർഷത്തിന് മുകളിൽ തന്നെ ഞാൻ ഇറ്റലിയിലുണ്ടായിരുന്നു. ഇറ്റലിയിൽ ഓരോ കിലോമീറ്ററിന് 0.5 കിലോമീറ്ററിൽ തന്നെ 10,000 വർഷം പഴക്കമുള്ള നിരവധി മനോഹരമായ ചർച്ചുകൾ, മാർബിൾ കലാരൂപങ്ങൾ അടങ്ങിയ ചർച്ചുകളാണുള്ളത്. ഈ ചർച്ചുകളിൽ 1,000,000 ഇടവക അംഗങ്ങളുണ്ട്. എന്നാൽ ഇട ദിവസങ്ങളിൽ മാക്സിമം പോയാൽ ഒരു 10-15 എന്ന് പറഞ്ഞാൽ കൂടിയ സംഖ്യയാണ്, ഒരു 10 പേരൊക്കെ കാണുകയുള്ളൂ. ആ 10 പേരിൽ 1-2 എമിഗ്രേറ്റ് ചെയ്ത നമ്മളെപ്പോലുള്ള ആളുകളും പിന്നീട് 70, 60, 70, 75 വയസ്സൊക്കെയുള്ള പ്രായമായ കുറേ അമ്മച്ചിമാരും അപ്പാപ്പന്മാരും. ഇതാണ് സഭയുടെ അവസ്ഥ. എന്നാൽ ആ സഭ അവിടെ നിലനിൽക്കുന്നു. കാരണം നമ്മുടെ എല്ലാം ടാക്സിൽ നിന്ന് പിടിക്കുന്ന ശമ്പളം കൃത്യമായിട്ട് സഭയിലെ വൈദികർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ആ പള്ളിയിൽ ആരും വന്നില്ലെങ്കിലും സഭയുടെ ചെലവിലേക്കുള്ള, ഇടവകയുടെ ചെലവിലേക്കുള്ള ഫണ്ടൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ആയിട്ട് പൊളിറ്റിക്കലായിട്ടും മറ്റു രീതിയിലൊക്കെ നേടി, കറണ്ട് ചാർജൊക്കെ അടയ്ക്കാനുള്ള ഇതൊക്കെ നേടി, ആ ഇടവക മനോഹരമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ചത്ത ഒരു ഇടവക, വിശ്വാസികളില്ലാത്ത ഒരു ഇടവകയായി, ഒരു ഒരു ബിൽഡിംഗ് ആയിട്ട് അത് മുന്നോട്ട് പോകും. ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ വല്ല പെരുന്നാളിനോ വല്ല കല്യാണ ചടങ്ങിനോ ഒക്കെ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ആ ഇടവക മുന്നോട്ട് പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവവിളി വളരെ കുറയുന്നത് കൊണ്ട് ഈ ബിൽഡിങ്ങുകളെ, സഭയുടെ ബിൽഡിങ്ങുകളെ, സ്ട്രക്ചറുകളെ പരിപാലിക്കാൻ പറ്റാത്തത് കൊണ്ട് പയ്യെ പയ്യെ ഓരോ ബിൽഡിങ്ങുകളും പൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ചർച്ച്, ചർച്ചിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ, ഒത്തിരി സൗകര്യങ്ങളും ഫെസിലിറ്റികളും ഉള്ള ചർച്ചിൻ്റെ ബിൽഡിങ്ങുകൾ വിറ്റ് കളയുകയോ പൊളിച്ചു കളയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭയ്ക്കൊക്കെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ. ഞാൻ താമസിക്കുന്ന സവോണ എന്ന് പറയുന്ന ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയിൽ, ആ സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപ്രധാനമായ സാന്തരീത ചർച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വർഷത്തിൽ ഒരിക്കൽ സിറ്റിയുടെ പെരുന്നാൾ നടക്കുന്ന ദിവസം ഒഴിച്ച് ബാക്കി ദിവസം മുഴുവൻ ഉപയോഗിക്കാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന കരാറിൽ 100 വർഷത്തേക്ക് റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുത്ത സംഭവം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ആ സിറ്റിയുടെ ഏറ്റവും ചരിത്രപ്രധാനമായ, ഏറ്റവും പ്രധാനപ്പെട്ട സാന്തരീത പുണ്യനിധിയുടെ പേരിലുള്ള, ആ സിറ്റിയുടെ പട്രോണായ സാന്തരീത പുണ്യനിധിയുടെ പേരിലുള്ള ആ ചർച്ചിനെ മെയിൻറ്റെയിൻ ചെയ്ത് സംരക്ഷിക്കാൻ പോലും പറ്റാത്ത ശുഷ്കിച്ചു പോയ സഭ. പ്രിയമുള്ളവരെ, അച്ഛന്മാർക്ക് ഇരിക്കാനുള്ള ഇടവകകളൊക്കെ ഉണ്ട്. അവർക്കുള്ള വരുമാനവും ഇറ്റാലിയൻ ബിഷപ്പ് കൗൺസിലിൽ നിന്നും നമ്മളുടെ ടാക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കറണ്ട് ബില്ലും ഒക്കെ അടയ്ക്കാനുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് സഭ മരിക്കുന്നില്ല എന്ന് മാത്രം. പ്രിയമുള്ളവരെ, ഇതാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലെ അവസ്ഥ. നിങ്ങൾക്കറിയാമോ, ഞാനിപ്പോൾ അയർലൻഡിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അയർലൻഡിൻ്റെ ശരാശരി വൈദികരുടെ പ്രായം എന്ന് പറയുന്നത് 70 വയസ്സിന് മുകളിലാണ്. 4-5 വർഷം കൂടുമ്പോഴാണ് ഒരു വൈദികൻ ഉണ്ടാകുന്നത്. ഈ വൈദികൻ പോലും ശരിയായ ഫോർമേഷനിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഓരോ ദിവസം കഴിയും തോറും കുറേയൊക്കെ വിദേശത്ത് നിന്നും മലയാളികളും ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരുമായ വൈദികരൊക്കെ വന്ന് ഇടവകയെ നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും പല പള്ളികളും ഇന്ന് പൂട്ടിയിടേണ്ട അവസ്ഥയാണ്. ഓരോ ദിവസം കഴിയും തോറും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ രാജ്യമെന്ന് അഭിമാനിക്കുകയും എല്ലാവരും ക്രിസ്ത്യാനികളുമായ ഈ യൂറോപ്യൻ സമൂഹങ്ങൾ ഇന്ന് ചത്ത ഒരു പേരിന് മാത്രം, ഒരു അലങ്കാരത്തിന് മാത്രം കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പള്ളികളും സ്ഥാപനങ്ങളുമെല്ലാം. പല സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഇതേ അവസ്ഥ നമ്മളുടെ കേരളത്തിലെ സഭയ്ക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു സംശയവും എനിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, അതിശക്തമായ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിശ്വാസത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ഉണർന്ന് പ്രതിരോധിക്കാനും നമ്മളുടെ സൺഡേ സ്കൂൾ അധ്യാപകരെയും
നമ്മളുടെ വചന ശുശ്രൂഷകരെ, നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ യുവജനങ്ങളെയും ഒക്കെ ശരിയായ സഭാപ്രബോധനം എന്തെന്നും ബൈബിളിന്റെ പ്രബോധനം എന്തെന്നും ആഴത്തിൽ പഠിപ്പിക്കാൻ പണിയെടുക്കാൻ തയ്യാറല്ലാതെ തങ്ങളായിരിക്കുന്ന സ്ഥാപനത്തിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞാൻ വലിയ ഡോക്ടറേറ്റ് ഉള്ള ആളാണെന്നും ഞാൻ വലിയ പണ്ഡിതനുമാണെന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരന് ഇടയിലേക്ക് സോഷ്യൽ മീഡിയയിലോ മറ്റ് എല്ലാ മേഖലയിലൂടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത സഭാ നേതൃത്വമുള്ളപ്പോൾ പ്രിയമുള്ളവരെ, അവർ പോലും അറിയാതെ അവരുടെ കാലിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം പ്രാക്ടീസിങ് ക്രിസ്ത്യാനികൾ ഇന്ന് നാമമാത്ര ക്രിസ്ത്യാനികളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കുന്ന ക്രിസ്ത്യാനിത്വത്തിലേക്ക് മാറുന്നവരായി പ്രാക്ടീസിങ് ക്രിസ്ത്യാനികളെ മാറ്റുവാൻ പണിയെടുക്കേണ്ട, സഭയെ നയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട അൽമായ ശുശ്രൂഷകരും സന്യസ്തരും വൈദികരും ഒക്കെ തങ്ങളുടെ സുഖകരമായ നിലനിൽപ്പിന് വേണ്ടി ബലിയായിത്തീരാൻ തയ്യാറാകാതെ തങ്ങളായിരിക്കുന്ന പൊസിഷനുകളിൽ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ അവരറിയുന്നില്ല അവരുടെ സ്ഥാപനം തന്നെയാണ്, അവരുടെ മതം തന്നെയാണ് തകർന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ശക്തമായി ഇറങ്ങുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ സഭയ്ക്ക് വേണ്ടി, സഭാ പ്രബോധനത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നവരായി മാറുക. നിങ്ങൾ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കോളറായ അച്ഛന്മാരാണോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി ഓരോ ഇടവകകളിലും സെമിനാറുകൾ സംഘടിപ്പിക്കുക. ഹോളി ട്രിനിറ്റി എന്താണ്? ദൈവജനത്തെ പഠിപ്പിക്കുക. എന്താണ് സാൽവേഷൻ ഹിസ്റ്ററി? ദൈവജനത്തെ പഠിപ്പിക്കുക, യുവജനങ്ങളെ പഠിപ്പിക്കുക. അത് തുടർച്ചയായി ചെയ്യുക. ഒരു സെമിനാറിൽ പങ്കെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും അത് അവരുടെ തലയിൽ നിൽക്കണമെന്നില്ല. അത് ഫോളോ അപ്പുകളായി കണ്ടിന്യൂസ് ആയി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ വിശ്വാസ രഹസ്യങ്ങൾക്കെതിരെയും നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലകൾക്കെതിരെയും നിരന്തരമായിട്ടാണ്, നിർത്താതെയാണ് തിന്മയുടെ ആളുകൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മുസ്ലിം ദാവ പ്രവർത്തകരൊക്കെ ഉറക്കം മുഴച്ച് ഒരു മടുപ്പുമില്ലാതെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ യുവജനങ്ങളെയും നമ്മുടെ വിശ്വാസികളെയും ഇതേ നാണയത്തിൽ തന്നെ പ്രതിരോധം തീർത്തുകൊണ്ട് നിരന്തരമായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രബോധനത്തിലൂടെ നമ്മൾ നയിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കുറച്ച് ആളുകളൊന്നും പോരാ. ആരെങ്കിലും ഒരച്ഛൻ അവിടെ ചെയ്തെന്ന് പറഞ്ഞോ, ഒരച്ഛൻ ഇവിടെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കാര്യമില്ല. നമ്മുടെ വേദപാഠത്തെ തന്നെ ആഴത്തിൽ പരിഷ്കരിക്കുക, ആ വേദപാഠത്തിന്റെ സിലബസുകളെ കുറിച്ച് ആഴമേറിയ പരിശീലനം നമ്മളുടെ വേദപാഠ അധ്യാപകർക്ക് നൽകുക, അവർക്ക് തുടർച്ചയായ ഫോളോ അപ്പ് ആയിട്ട് ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് ബോധ്യം നൽകുക, കുട്ടികളുടെ ഭാഗത്തുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഈ വീഡിയോ നീണ്ടു പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ അയർലൻഡിൽ ഒരു ടൗണിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്ന്, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്ന് ഒരു ചെറിയ പ്രാർത്ഥനാ യോഗത്തിൽ ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ വന്ന് ഡോക്ടറേറ്റിനോട് എങ്ങാണ്ട് പഠിക്കുന്ന ഒരു വൈദികൻ നടത്തിയ ഒരു സെമിനാറിൽ അവിടുത്തെ പ്ലസ് ടു മലയാളി വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിന് വേണ്ട രീതിയിൽ ഉത്തരം പറയാതെ അസ്വസ്ഥപ്പെട്ടതിനെ കുറിച്ച് ഞാൻ അറിയാനിടയായി. ആ വിദ്യാർത്ഥികൾക്ക് ശരിയായ വിധത്തിൽ എന്തുകൊണ്ടാണ് ഇന്ന് ക്യാൻസർ രോഗികളായ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, വലിയ ഭീകരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളും കുട്ടികളും ഗർഭിണികളും ഒക്കെ ഉണ്ടാകുന്നത്, ഇത് ദൈവം കണ്ടിട്ട് എന്തുകൊണ്ട് ദൈവം ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല, ഇത് അതുകൊണ്ട് തന്നെ ദൈവം ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വന്നപ്പോൾ ആ വൈദികനെ, ഞാൻ വൈദികനെ ആരെ അഡ്രസ് ചെയ്തുകൊണ്ടല്ല പറയുന്നത്, ആ വൈദികന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഉയർന്ന ഉപരിപഠനം നടത്തുന്ന ഒരു വൈദികനാണെന്ന് വിചാരിക്കണം. ഇപ്പൊ നമ്മളുടെ വൈദിക മേഖലയിൽ പോലും, നമ്മുടെ പണ്ഡിതരെന്ന് കഴിയുന്ന ആളുകൾക്കിടയിൽ പോലും അടിസ്ഥാനപരമായ ആഴമേറിയ ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ, ക്രിസ്ത്യൻ അപ്പോളജറ്റിക് ഉൾക്കാഴ്ചകൾ ഇല്ല എന്നതിന് ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു വലിയ കുത്തൊഴുക്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് ചേർന്ന് പരസ്പരം പങ്കുവച്ച് ശുശ്രൂഷ ചെയ്ത് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ഉണർത്തുന്നു. നമ്മുടെ ബിഷപ്പുമാരൊക്കെ ഈ സന്ദർഭത്തിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് തങ്ങളുടെ ഇന്നായിരിക്കുന്ന സ്ഥാപനങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കുക,
അതിനെ നന്നായി കൊണ്ടുപോവുക എന്നതിനേക്കാൾ ഉപരി ഭാവിയിൽ നേരിടുന്ന ഭീകരമായ, ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരമായ വിശ്വാസങ്ങൾക്കെതിരെയുള്ള ആശയപരമായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്ലാനിങ്ങോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും എല്ലാം ശക്തമായ മതപ്രബോധനം ആരംഭിക്കുകയും ചെയ്യാൻ ഇടവരുത്തണം എന്ന് മാത്രം നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട്, നാമമാത്ര ക്രിസ്ത്യാനികളെ നമുക്ക് ആചരിക്കുന്ന ക്രിസ്ത്യാനികളായി മാറ്റണം, ആചരിക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് യഥാർത്ഥത്തെ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റുള്ള ക്രിസ്ത്യാനികളായി മാറ്റണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിക്കുന്നു. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.